നമ്മുടെ കേരളത്തിൽ ആദ്യമായി വന്നത് എല്ലാ കുടുംബത്തെക്കാളും മുന്നിൽ എട്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം ഇവിടെ ആദ്യമായി കടന്നു വന്ന സദാത്തുക്കളുടെ പരമ്പര ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ബുഖാരി സദാത്തുക്കളാണ്. ആ ബുഖാരി സദാത്തുക്കളിൽ പെട്ട മഹാനായ താജുൽ ഉലമയുടെ പിന്നിൽ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി നമ്മിൽ നിന്ന് യാത്രയായി. ഈ അടുത്ത സമയത്ത് നമ്മളോട് വിട പറഞ്ഞ മഹാൻ ഒരു സാലിഹായ ഒരു ഉഖ്രവിയായ ആലിമിന്റെ എന്തെല്ലാം ലക്ഷണങ്ങൾ ഹുസ്നുൽ ഖാത്തിമയുമായി ബന്ധപ്പെട്ട് കിതാബുകളിൽ എളിയവരായ നാം പഠിച്ചിട്ടുണ്ടോ, ഏറെക്കുറെ അത് മുഴുവനും പ്രകടമാക്കി കാണിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. 60th വാർഷികത്തിന്റെ വലിയ മജ്ലിസിൽ 25,000 വരുന്ന ചെറുപ്പക്കാർ പാവപ്പെട്ട രോഗികളെയും അതുപോലെ തീരെ അശരണരായ സാധുക്കളെയും സംരക്ഷിക്കാൻ ആരോഗ്യം ചെലവഴിക്കാൻ റെഡിയാണെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ മഹാനായ തങ്ങളവർകൾ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യം നിങ്ങൾ ഗൗരവമായി പരിഗണിച്ചെടുത്തോണേ മക്കളെ. കാഫിന്റെ ഉച്ചാരണം ഒരൽപ്പം വലുതാക്കി ഞാൻ പറയാൻ കാരണം അതെന്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ്. മനസ്സിൽ നിൽക്കുന്നു എന്ന് കരുതി അതിനനുസരിച്ച് നന്നായാളൊന്നുമല്ല ഞാൻ, നിങ്ങൾ എനിക്ക് ദുആയിരക്കണം. മഹാനായ തങ്ങളവറുകൾ പറയാ, വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ നിങ്ങൾ പരിഗണിച്ച് ഇബാദത്ത് എടുത്തോളണേ ചെറുപ്പക്കാരെ. 50 കഴിഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും, നിരവധി അസുഖങ്ങളുടെ പിടിയിലാകും. ഹാർട്ടിന്റെ കിഡ്നിയുടെ മറ്റ് അസുഖങ്ങൾ പലതും 50 ശേഷം വരാം. അതിനു മുമ്പ് പരമാവധി ഇബാദത്തുകൾ ചെയ്ത് മുതലാക്കിക്കൊള്ളണം കേട്ടോ. അവിടുന്ന് പറയുകയാണ് ഈ രോഗങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആരോഗ്യത്തിന്റെ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞതെങ്കിലും അതെടുത്തുദ്ധരിച്ചുകൊണ്ട് പുന്നാര ഹബീബിന്റെ പേരെക്കുട്ടി പറയുമ്പോൾ കാലികമായി അന്നുള്ള പ്രസക്തിയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. 54th വയസ്സിൽ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന മഹാനവറുകളുടെ ആധികാരിക ഉപദേശമാണെന്ന് തിരിച്ചറിഞ്ഞവരെത്രയാ. അവിടുന്ന് സാധാരണ നിലക്ക് നമുക്കൊരു ചെറിയ മുറിവ് വന്നാൽ അത് സെപ്റ്റിക്കാകുമോ എന്ന് കരുതി നമ്മൾ സർജന്റെ അടുത്തേക്ക് ഓടും. നമുക്കൊരു പനി വന്നാൽ ന്യൂമോണിയായി മാറുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകും. ഇത് ചെസ്റ്റിന് പെയിൻ വന്നപ്പോൾ ഹാർട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ആൻജിയോഗ്രാം ചെയ്യണം, പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് വരാൻ പറഞ്ഞ് വിട്ട ഒരു വർഷക്കാലം. നാട്ടിലും മറുനാട്ടിലും ദീനീ രംഗത്ത് ദീനീ സദസ്സുകളിൽ സജീവ സാന്നിധ്യമായി. അവസാനം മദീന മുനവ്വറയിൽ റൗദ ശരീഫിൽ 100,000 തവണ എന്ന സൂറത്ത് കൊണ്ട് റിയാദ വീട്ടിയ മഹാൻ പറയാറുണ്ട്, അമ്മ സാഹില ഫല തൻഹർ എന്ന ആയത്തോതിയ ശേഷം ഞാൻ പിന്നീട് എന്ത് ചോദിച്ചിട്ടുണ്ടോ എനിക്കത് ലഭിച്ചിട്ടുണ്ട് മുയിലാരെ എന്ന് പറയാറുണ്ട്. 650 കിലോമീറ്റർ താണ്ടി എല്ലാ മാസവും കൊല്ലത്ത് ഖാദിസിയിൽ സ്വലാത്തിന്റെ മജ്ലിസിന് നേതൃത്വം കൊടുക്കാൻ വരാറുണ്ട്. വേണ്ട, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വലാത്ത് മജ്ലിസുകൾ സ്ഥാപിച്ചു. പൂനെയിലും ബോംബെയിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും മാത്രമല്ല, ഏറ്റവും അവസാനം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മദീന മുനവ്വറയിൽ വരെ ഒരു സലാത്തിന്റെ മജ്ലിസ് അവിടുത്തെ സ്ഥാപനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ശേഷമാണ് ഇങ്ങോട്ട് മടങ്ങിയത്. എന്നിട്ട് ഇജാബത്തുറപ്പുള്ള സ്ഥലത്ത് വെച്ച് ദ്വാരക്കുകയാണ്, റബ്ബേ എന്റെ മനസ്സിൽ നിന്ന് ദുനിയാവ് ഭാര്യ മക്കള് ഈ കണക്ഷൻ മാറ്റിയിട്ട് നിന്നിലേക്കുള്ള വുസൂലിന് അവസരം തരണം റഹ്മാനേ.
ആമീൻ പറയുന്ന ഭാര്യ കരഞ്ഞു പോയി, മകൻ കരഞ്ഞു പോയി, മരുമകൾ കരഞ്ഞു പോയി. ഇതെന്തൊരു ദുആയാണെന്ന് ഉപ്പനോട് ചോദിച്ചപ്പോ ഉപ്പ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം തിരിയില്ല. പിറ്റേ ദിവസം മദ്ഹറിലെത്തിയിട്ട് സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് പറയുന്നു, ഞാൻ കുപ്പായമിട്ട് കാത്തിരിക്കുകയാണ്, ഇനി ദീർഘായുസിനല്ല നിങ്ങൾ ദ്വാര കണ്ടത് എന്ന് പറഞ്ഞ് അന്നത്തെ ശാരീരിക ക്ഷീണം പോലും പ്രകടിപ്പിച്ചുകൊണ്ട് മരുമകരിലേക്ക് ദുആക്ക് മൈക്ക് മാറി കൊടുക്കുന്നു. അവരുടെ കൽബില് അതാ പോകുന്ന ലോകത്തെ വലിയ മനോഹാരിത അപ്പത്തന്നെ ലയിച്ചു ചേർന്നു പോയി. സഹോദരങ്ങളെ, അവിടുത്തെ പെൺമക്കളെ വിളിച്ച് ഒരു മരുമകളെയും മൂന്ന് പെൺമക്കളെയും വിളിച്ചിട്ട് പറയുന്നു, മക്കളെ ഉപ്പ മരിച്ചാൽ, ഉപ്പ വഫാത്തായാൽ നിങ്ങൾ കരയുമോ? അവര് പറഞ്ഞു, ഇങ്ങനൊരു ഉപ്പയല്ലേ ഞങ്ങളത്, വേർപെട്ടാൽ ഞങ്ങൾ കരയാതിരിക്കുമോ? കരഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല മക്കളെ. നിങ്ങൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, സലാം എന്നെ പറഞ്ഞേൽപ്പിച്ചാൽ നിങ്ങളാകുന്ന ബീവിമാരുടെ സലാം. പുന്നാര ഹബീബിന് ഞാൻ ഖബറിൽ വെച്ചു തന്നെ കൈമാറാം. ഇത് പറയാൻ മാത്രം യോഗ്യതയുള്ള മഹാന്മാർ നൂറുലുലമ എം എ ഉസ്താദ്, മാണിക്കോത്ത് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി മഹാരഥന്മാരെയൊക്കെ നാം ഇവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ. അവരെല്ലാവരും മഹബ്ബത്ത് വെച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെയും ഇഷ്ടപ്പെട്ടതിനാൽ അവരെ ഇഷ്ടപ്പെടാനുള്ള മാർഗം അല്ലാഹു കൊടുക്കുകയാണ്. ഇവരാരും വലിയ സമ്പത്ത് ഇവിടെ ഉണ്ടാക്കി വലിയ കോടീശ്വരന്മാരായവരല്ല. ഇവര് സ്വകാര്യ സ്വത്തിന്റെ മേലെ കയറിയിരുന്നു ഉറങ്ങിയവരല്ല. അവരുടെ ഏറ്റവും വലിയ ഗുണം അവര് സ്വാലിഹീങ്ങളെ പ്രിയം വച്ചവരാണ്. സ്വാലിഹീങ്ങളെ പ്രിയം വച്ചവർക്ക് പേടിക്കേണ്ടതില്ല. നിങ്ങൾക്കറിയുമോ, പുന്നാര നബിതങ്ങളടക്കം, സഹാബത്തടക്കം, ഔലിയാക്കളടക്കം ഒരു പാവപ്പെട്ടവനെയും തഴയുകയില്ല.